നമ്മൾ മാത്രമല്ല ലോകം തന്നെ ഉറ്റുനോക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിനെ. ലോകത്ത് അപകട നിരയിൽ നിൽക്കുന്ന ഡാമിലൊന്നാണ് മുല്ലപ്പെരിയാർ. ഒരു 2 വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതായിരുന്നു മുല്ലപ്പെരിയാർ. പിന്നീട് 2 വർഷത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ. ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമാകാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ സെപ്റ്റംബർ 10 ലിബിയയിലെ ഡർണ ഡാം തകർന്ന് ആ സിറ്റി മുഴുവൻ വെള്ളത്തിലായതാണ്. ഏകദേശം 4000 ആളുകൾ മരണപ്പെടുകയും 20,000 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം. ന്യൂയോർക്ക് ടൈംസ് എന്ന ലേഖനത്തിൽ പറയുന്നത് ലിബിയയിൽ നടന്ന പോലൊരു സംഭവം കേരളത്തിലും സംഭവിക്കാമെന്നതാണ്. അണക്കെട്ട് തകർച്ചയിൽ 35 ലക്ഷം പേർ മരണപ്പെടുകയും ചെയ്യുമെന്ന് ലേഖനം പറയുന്നു. ഇതവർ വെറുതെ പറയുന്നതല്ല, അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിനു ശേഷമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. അതുപോലെ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂമികുലുക്ക സാധ്യതയുള്ള പ്രദേശത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഡാം തകർന്നാൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം മുല്ലപ്പെരിയാർ ഡാം ദുരന്തമായിരിക്കും. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കൊണ്ടുള്ള സുർക്കി മിശ്രണം കൊണ്ടാണ്. അതുപോലെ ഒരു നല്ല ഡാമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 45 വർഷം മുതൽ 50 വർഷം വരെയാണ്. സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഡാമിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ചുണ്ണാമ്പ് കൊണ്ടുണ്ടാക്കിയ ഡാമിനേക്കാൾ 6 ഇരട്ടി സ്ട്രെങ്ത്ത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഡാമിനുണ്ടായിരിക്കും. ഈ 50 വർഷത്തിനുള്ളിൽ തന്നെ ഡാം പൊളിച്ചു കളയണമെന്നാണ് പറയുന്നത്. അപ്പം 125 വർഷം കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നാൽ ഒരു 5-അംഗ സംഘത്തെ നിയോഗിക്കുകയും പിന്നീട് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഡാം സുരക്ഷിതമാണെന്നുള്ള റിപ്പോർട്ട് നൽകുകയുമാണ്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അനാവശ്യ ഭീതി പടർത്തുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും ചെയ്യും. ഈ ഡാം പ്രകൃതി നിയമങ്ങൾക്ക് എതിരാണ്. കാരണം സാധാരണ പെരിയാർ നദി ഒഴുകേണ്ടത് അറബിക്കടലിലേക്കാണ്. എന്നാൽ ഡാം കെട്ടി ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പ്രകൃതിക്കെതിരായി നദികളുടെ കരയിലും പണ്ട് വെള്ളം കയറുന്ന മേഖലകളിലും മലമുകളിലും വയലിലും വീടുകളും റിസോർട്ടുകളുമൊക്കെ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു 2018 വെള്ളപ്പൊക്കം. വെള്ളത്തിന് വീട് ആൾക്കാർ എന്നിങ്ങനെയൊന്നുമില്ലല്ലോ, അത് എല്ലാത്തിനെയും കൊണ്ടുപോകും. പ്രകൃതിക്കെതിരെ എന്ന് മനുഷ്യൻ നീങ്ങിയോ അന്നൊക്കെ അതിൻ്റെ തിരിച്ചടി മനുഷ്യൻ നേരിട്ടിട്ടുണ്ട്. അഥവാ ഡാം ദുരന്തമുണ്ടായാൽ വെള്ളപ്പൊക്കം ബാധിക്കുന്നത് 10 മുതൽ 13 ജില്ല വരെ ആയിരിക്കും. ആ ജില്ലകളെ മൊത്തം വെള്ളം കൊണ്ടുപോകും. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം നേരിടാൻ പോകുന്നത് കേരളത്തിലെ ബാക്കി ജില്ലകളിലുള്ള ആൾക്കാരായിരിക്കും. ഈ ദുരന്തത്തിന് ശേഷം പകർച്ചവ്യാധികൾ പെരുകുകയും പല രോഗങ്ങൾ സ്പ്രെഡാകുകയും ചെയ്യും. പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഗതാഗത സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭരണ സംവിധാനങ്ങളൊക്കെ നിലയ്ക്കും. എല്ലാം കൊണ്ടും കേരളത്തിന് നാശമായിരിക്കും സംഭവിക്കുക. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞിട്ടും അനങ്ങാതെയിരിക്കുന്ന ഗവൺമെൻറ്റും പ്രതിപക്ഷവുമൊക്കെ ഒന്നിച്ചു നിന്ന് നല്ല നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചായില്ലേ ഇങ്ങനെ പേടിച്ചു കഴിയാൻ തുടങ്ങിയിട്ട്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാൽ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു നല്ലൊരു വിഷയവുമായി വരുന്നത് വരെ ബൈ.